കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി കഴിഞ്ഞു. മൂന്ന് ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പ്. ആവശ്യത്തിലധികം ആയുധങ്ങളുമായാണ് മുന്നണികൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷ കൂടിയാണ് അക്ഷരാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ്. തുടർഭരണം എന്ന സ്വപ്നവുമായി മൂന്ന് മാസം മുമ്പ് വരെ മുന്നോട്ട് കുതിച്ചിരുന്ന ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിതമായി വന്നു പതിച്ച കുറേ ആരോപണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവരുടെ പ്രതിച്ഛായ നഷ്ടത്തിന് വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. അങ്ങനെ പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള ഒരു മികച്ച വിജയം ഇടതുമുന്നണിക്ക് അനിവാര്യമാണ്. എല്ലാ തവണയും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന നേട്ടം അല്ലെങ്കിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ തിരുത്താനും അത് കൂടുതൽ രാഗി മിനുക്കാനുമുള്ള അവസരമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു കാലയളവിനെ കേരളത്തിൽ മുന്നണികൾ കണ്ടിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ സമീപകാല ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ LDFനേക്കാൾ ഒരു മികച്ച നേട്ടമുണ്ടാക്കാൻ UDFന് സാധിച്ചത് 2010 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. അന്ന് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, എല്ലായിടങ്ങളിലും സംസ്ഥാനത്ത് LDFനേക്കാൾ മേധാവിത്വം ഉണ്ടാക്കാൻ UDFന് സാധിച്ചിരുന്നു. പൊതുവെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകൾ LDFന് അനുകൂലമായാണ് കേരളത്തിൽ നിൽക്കാറുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും LDF ഭരിച്ചിരുന്ന അവസരങ്ങളിൽ നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുനിസിപ്പാലിറ്റികളിലോ ബ്ലോക്ക് പഞ്ചായത്തുകളിലോ കോർപ്പറേഷനുകളിലോ ഒക്കെ അങ്ങനെ മാറി മാറി ആധിപത്യം സ്ഥാപിക്കാൻ UDFന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരമൊരു സ്ഥിതിവിശേഷം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അത്രമേൽ ഇടതുപക്ഷം ഒരു തുടർഭരണം എന്നുള്ള സ്വപ്നം തങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇടതുമുന്നണിയുടെ തുടർഭരണം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ വലിയ നിര അതിനെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളും LDF ഭരിച്ചിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നടന്ന വികസനങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി ഇതിനെ പകരം വയ്ക്കാൻ മറ്റൊന്നില്ല, എല്ലാ ആരോപണങ്ങളെയും മൂടാൻ പര്യാപ്തമാണ് ഈ ഇടപെടലുകൾ എന്ന് വരുത്തി തീർക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. അതുതന്നെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധവും. പക്ഷേ നാട് അങ്ങനെ മറക്കുമോ സർക്കാരിനെതിരെയൊക്കെ ഉയർന്നിരിക്കുന്ന വലിയ ആരോപണങ്ങൾ എന്നുള്ള മറുചോദ്യം പ്രസക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യം CPM ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല തന്നെ. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ജാഗ്രത ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഇടതുമുന്നണി ഒരു ചുവട് മുന്നിൽ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെയും സ്ഥാനാർത്ഥികളുടെ മികവിനെയും കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഇടതുമുന്നണിയെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇടതുമുന്നണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ രാഷ്ട്രീയമായി കേരളത്തിൽ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ അവർക്കെതിരായിട്ട് ഉയർന്നിരുന്ന ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഉയർന്ന വലിയ ആക്ഷേപങ്ങൾ അതിനെ അതിജീവിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ടാക്കിയ ആ വലിയ ചലനമാണ് കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു വികാരമുണ്ടാകാൻ കാരണമായത് എന്ന് അന്ന് ന്യായീകരിച്ചു. അത് ന്യായീകരിച്ചത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ അതിനുശേഷം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ LDFന് സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യമല്ല. സംസ്ഥാന സർക്കാരിനെതിരെ, സംസ്ഥാനം ഭരിക്കുന്ന പ്രമുഖ പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരെ ഒക്കെ ആരോപണങ്ങൾ വരിവരിയായി നിൽക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ തുടങ്ങി
ലൈഫ് മിഷൻ ഇടപാടിലൂടെ കെ ഫോൺ ഇടപാടിലൂടെ ഒക്കെ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിനെ പങ്കാളിത്തമുള്ള പാർട്ടിയും ഒക്കെ പ്രതികൂട്ടിൽ നിൽക്കുന്ന ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ഇതുവരെ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രം മറികടക്കാനാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് യു ഡി എഫിന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാകേണ്ടതായിരുന്നു അത് സംഭവിച്ചില്ല പക്ഷേ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ സി പി എമ്മിനും ഇടതുമുന്നണിക്കുമുള്ള കരുത്തോളം യു ഡി എഫിനില്ല എന്നുള്ള ന്യായം പറയാം എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൂടുതൽ പ്രഹരശേഷിയുള്ളതാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ആദ്യ ചുവടുവയ്പോ സ്ഥാനാർത്ഥികളുടെ മികവോ മാത്രമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലമായതുകൊണ്ട് ഡിജിറ്റൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് കൂടുതൽ പ്രാമുഖ്യം എന്നുള്ളതിനാൽ ആളുകളൊക്കെ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളെ കൂടുതലായി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്നുള്ളതിനാൽ എല്ലാ ആരോപണങ്ങളും ആ ആരോപണങ്ങൾക്കുള്ള എല്ലാ വിശദീകരണങ്ങളും സ്വാഭാവികമായി തന്നെ മാറ്റുരയ്ക്കപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും ബി ജെ പിയെയും സംബന്ധിച്ചിടത്തോളം ഇത്രയും ആയുധങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് വീണ് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ് അത് ഏത് വിധത്തിൽ പ്രയോഗിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എൽ ഡി എഫിൻ്റെ വികസന ക്ഷേമ പ്രവർത്തന അജണ്ടയ്ക്കെതിരായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ സാധിക്കുമോ യു ഡി എഫിനും ബി ജെ പിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയും വീരൻ്റെ ജനതാദളുമൊക്കെ കൊഴിഞ്ഞു പോയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ ഈ ഘടകകക്ഷികൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് വലുതായി സഹായം ചെയ്തിരുന്നതാണ് അവരുടെ അസാന്നിധ്യം ഏതു വിധത്തിൽ ബാധിക്കും എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതോടൊപ്പം ഈ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ എപ്പോഴും സംഭവിക്കാറുള്ളതുപോലെ വലിയ പടലപ്പിണക്കങ്ങളും കൊഴിഞ്ഞുപോക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള ഇടങ്ങളിൽ 40 സീറ്റിൽ നിന്ന് 21 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ അവസ്ഥയിൽ നിന്ന് തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നം യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായി തിരുവനന്തപുരത്ത് രാഷ്ട്രീയം അറിയാവുന്ന ആളുകൾക്കൊന്നും തോന്നുന്നില്ല എന്തെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ എന്ന മട്ടിലുള്ള ഒരു പ്രവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ചതുപോലെ ആളുകൾ വന്ന് വോട്ട് ചെയ്ത് ഞങ്ങളെ ജയിപ്പിച്ചോളും എന്നുള്ള ഒരു ധാരണ കോൺഗ്രസ്സുകാരിൽ ഉണ്ടായിരിക്കുന്നു അതായത് സാഹചര്യം രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജയിച്ചു കളയാം എന്ന ഒരു വ്യാമോഹം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഉണ്ടോ എന്ന സംശയമുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയൊക്കെ പ്രസ്താവന തെളിയിക്കുന്നത് അതാണ് ഞങ്ങൾ സർവകാല റെക്കോർഡോടുകൂടി വിജയം നേടുമെന്ന് വെറുതെ അങ്ങ് പറയുകയാണ് പണിയെടുത്താലേ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകും അങ്ങനെ പണിയെടുത്താൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് മുൻ അനുഭവങ്ങളിലൂടെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെളിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരമൊക്കെ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്തു അവിടെ നഷ്ടമുണ്ടായത് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് കോൺഗ്രസിനാണ് സി പി എമ്മിന് ഇടതുമുന്നണിക്ക് 8 സീറ്റേ കുറഞ്ഞുള്ളൂ കോൺഗ്രസിന് കുറഞ്ഞത് 19 സീറ്റുകളാണ് അത്തരമൊരു ദുരവസ്ഥ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പ്രവർത്തനമുണ്ടാകണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന രാഷ്ട്രീയ വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാദേശികമായി സ്വാധീനമുള്ള വ്യക്തികളുടെ ഇടപെടൽ കൂടി നിർണായകമാകുന്ന ഒന്നാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് യു ഡി എഫിന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഇതുവരെയുള്ള ഉത്തരം ബി ജെ പി പക്ഷേ 2010 ഉണ്ടായിരുന്ന 7% വോട്ടിൽ നിന്ന് 2015 തദ്ദേശഭരണ തെരഞ്ഞെടുപ്പായപ്പോൾ 13% അത് ഉയർത്തി പക്ഷേ അവിടെ നിന്ന് ബി ജെ പി പ്രതീക്ഷിച്ചതുപോലുള്ളൊരു കുതിപ്പ് സംസ്ഥാനത്ത് അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യവുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ 17% വരെയാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം എത്തി നിൽക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ബി ജെ പിക്ക് വെറും 4% ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു വളർച്ചയുടെ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ
ഇരുപത് ശതമാനത്തിനപ്പുറത്തേക്ക് വോട്ട് സമാഹരിക്കേണ്ടിയിരുന്ന ഇടത്ത് അത് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവുമുണ്ട്. അതിനുള്ള ഉത്തരം ബി ജെ പിയിലും പിടികൂടിയിരിക്കുന്ന വലിയ ഉൾപാർട്ടി പ്രശ്നങ്ങൾ എന്നതുതന്നെയാണ്. അത് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. ബി ജെ പിയിലെ ഏറ്റവും സമർത്ഥനായ ഒരു നേതാവ് പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ അതിനേക്കാൾ രൂക്ഷമായി ഉൾപാർട്ടി പോര് ഉണ്ടായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ബി ജെ പിയിലെ ഈ തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ എത്രമാത്രം എന്ന് നാം തിരിച്ചറിയേണ്ടത്. ബി ജെ പിയിലെ ഒരു വിഭാഗം മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നു, ഇങ്ങനെ പോയാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉള്ളതും കൂടി ഇല്ലാതാകുമെന്ന്. അത് ബോധ്യപ്പെട്ട ആർ എസ് എസ് നേതൃത്വം തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ശാസനയുടെ രൂപത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞുപോയാൽ പിന്നെ രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് പോകേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഒരിക്കലും പോകരുത് എന്നുള്ള ഉപദേശം ആർ എസ് എസ് നൽകിയിരിക്കുന്നു. ആർ എസ് എസിനെ പൂർണ്ണമായും മുഖവിലേക്കെടുക്കാതെ കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന ആ യാഥാർത്ഥ്യവുമുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികളും നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ കിട്ടിയിരിക്കുന്ന വലിയ ആയുധമായ ഈ ആരോപണങ്ങൾ അതിനെ ശരിയായ വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉപയോഗിക്കാനും സാധിക്കുമോ, അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വിധി നിർണായകമായ ഒരു ഘടകം.